പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച അതേ വിഷയം തന്നെ ഇന്ന് പകൽക്കാലവും ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ്. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. പ്രൈസല്ലോ ദൈവമക്കളെ. വിശ്വാസം രക്ഷയ്ക്ക് അടിസ്ഥാനമാണ്. അവിടെ നമ്മൾ വായിച്ചതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവിടെ വിശ്വാസത്തോടു കൂടെ യേശുവിനെ സമീപിച്ച ഒരു പെൺകുട്ടിയെ കാണാൻ കഴിയും. മത്തായി സുവിശേഷത്തിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും അങ്ങനെ തന്നെ വായിക്കുന്നു, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് മാർക്കോസ് സുവിശേഷത്തിലും, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകയെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായി കഴിയും. ന്യായപ്രമാണമനുസരിച്ച് അശുദ്ധ എന്ന കാരണത്താൽ പാളയത്തിന് പുറത്ത് അന്യയെപ്പോലെ തള്ളപ്പെട്ട, ഒതുക്കപ്പെട്ട ഒരു പെൺകുട്ടി. ഒരു ഫംഗ്ഷനോ ഒരു കാര്യാദികൾക്കും വീടിൻ്റെ മുറ്റത്ത് പോലും കയറുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒതുക്കപ്പെട്ട പെൺകുട്ടി. അവൾ പാളയത്തിന് പുറത്താണ്. യേശുവിൻ്റെ അടുക്കൽ വരുവാനുള്ള ആഗ്രഹവും സൗഖ്യം ലഭിക്കുവാനുള്ള വാഞ്ചയും തൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി. വിശ്വാസത്തോടുകൂടിയുള്ള സ്പർശനം അവളെ പുരുഷാരത്തിന് മുമ്പിൽ എത്തിച്ചു. തൊട്ട് മുമ്പുള്ള നിമിഷം വരെ അശുദ്ധ എന്നെണ്ണി പുറംതള്ളപ്പെട്ട സ്ഥാനത്ത് സ്വന്തം അപ്പനും അമ്മയും മകളെന്ന് പറയുവാൻ കഴിയാത്ത നിലവാരത്തിൽ, ബന്ധുജനങ്ങൾ അതെൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുവാൻ കഴിയാത്ത നിലവാരത്തിൽ തള്ളി പാളയത്തിന് പുറത്ത് മുറുത്തിയ പെൺകുട്ടിയെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവളെ പുറംതള്ളപ്പെട്ട സ്ഥാനത്ത് നിന്ന് കർത്താവ് വിളിക്കുന്നൊരു പദമുണ്ട്, മകളെ എന്ന ഉന്നതൻ്റെ ആ സംബോധന അവളെ കുടുംബാംഗമാക്കി മാറ്റി, ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാക്കി മാറ്റി. ശ്രേഷ്ഠ കുടുംബത്തിലെ അംഗത്തെ വിളിക്കുന്നത് പോലെ പിതാവിൻ്റെ സ്നേഹ ലാളനയോടുള്ള ആ വിളി അവളെ യോഗ്യയാക്കിയത് വിശ്വാസത്തോടു കൂടിയ ഒരു സ്പർശനമായിരുന്നു. പാപത്താൽ അശുദ്ധരെന്ന് എണ്ണി ദൈവഭവനത്തിൽ നിന്ന് പുറംതള്ളപ്പെട്ട സ്ഥാനത്ത് നിന്ന് വിശ്വാസത്താൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ മക്കളെന്നുള്ള പദവിക്ക് അർഹരായിത്തീരും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അടുത്ത് പറയുന്നു, ധൈര്യമായിരിക്കുക. മകളെ എന്ന സംബോധനയ്ക്ക് പിറകിലൂടെ അല്ലെങ്കിൽ അതിനു ശേഷം അവരുടെ അവസ്ഥയ്ക്ക് വരുത്തിയ മാറ്റം വലുതായിരുന്നു. ധൈര്യപ്പെടുവാൻ യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള മാറ്റം, ഏത് വലിയ പ്രതിസന്ധിയിൽ നിന്നും വെടിവെപ്പാൻ കഴിവുള്ള സ്നേഹധനവനായ പിതാവിൻ്റെ ശബ്ദമാണിത്. അശുദ്ധയായ തന്നെ പുരുഷാരമധ്യത്തിൽ കണ്ടാൽ അപമാനവും ശിക്ഷയും ഉറപ്പായിരുന്നു. രോഗസൗഖ്യത്തിനായി എല്ലാ സമ്പത്തും നഷ്ടപ്പെടുത്തി അശരണയായ ആ സ്ത്രീ മാനസിക നില തികച്ചും ഭയത്തിൻ്റെ നിഴലിൽ ഈ അവസ്ഥയ്ക്ക് പുടുന്നനവെ ഒരു മാറ്റം. ആ മാറ്റത്തെ അറിഞ്ഞ കർത്താവ് പറയുകയാണ്, ധൈര്യമായിരിക്കുവാനുള്ള ഉന്നതൻ്റെ ആജ്ഞ. ധൈര്യമായിരിക്കുക. ഐമീൻ, ഉള്ളിൽ വ്യാപരിക്കുന്ന ഭയമാണ് ഏത് പ്രതിസന്ധിയേക്കാളും മനുഷ്യനെ ബലഹീനനാക്കുന്നത്.
അത് മാറ്റുവാൻ പോലും സ്വയമായി കഴിയാതിരിക്കുമ്പോൾ ഇച്ഛാഭംഗത്തിൻ്റെയോ തോൽവിയുടെയോ മരണത്തിൻ്റെയോ ഒരു അടിസ്ഥാനമായി മാറുവാനായിട്ടുള്ള ഭയത്തെ മാറ്റുവാൻ ദൈവ സാന്നിധ്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് സാധ്യമാക്കുവാൻ കൊടുക്കേണ്ടി വന്ന വില വലുതല്ല. അടുത്തു വരുവാൻ തിടുക്കവും ഒന്ന് സ്പർശിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ഭയവും മാറി ധൈര്യം ഏറ്റെടുക്കുവാൻ അത് ധാരാളമായി വരും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ധൈര്യമായിരിക്കുവാൻ പറയുക മാത്രമല്ല എന്തുകൊണ്ട് ധൈര്യമായിരിക്കണം എന്നും കൂടെ കർത്താവായ യേശു നിന്ന് കേൾക്കുകയാണ്. രക്ഷ കിട്ടി എന്നതാണ് ധൈര്യത്തിനടിസ്ഥാനം, സൗഖ്യം കിട്ടി എന്നതാണ് ധൈര്യത്തിനടിസ്ഥാനം, പുറംതള്ളപ്പെട്ടവരിൽ നിന്ന് ആമേ നിന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ധൈര്യത്തിൻ്റെ അടിസ്ഥാനം. എന്നിൽ നിന്ന് പുറപ്പെട്ട ശക്തി നിന്നെ രക്ഷിച്ചു എന്നല്ല യേശു പറഞ്ഞത്. ആധുനിക അപ്പോസ്തലന്മാർ സ്വന്ത മഹിമയ്ക്കായി അങ്ങനെ പറയുവാനാണ് സാധ്യത. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്നാണ് യേശുവിന് പറയുവാനുള്ളത്. രക്ഷയ്ക്ക് കാരണമായവരുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത വളരെ വളരെ വലുതാണ്. പരപ്രേരണ കൂടാതെ ഹൃദയത്തിൽ ഉരുവായവയാണ് ആ വിശ്വാസം, അളവിനപ്പുറമായ വിശ്വാസം. പൂർവകാല പശ്ചാത്തലമോ ഇങ്ങനെ ഒരു തിരാവ്യാധി ആരെയെങ്കിലും സൗഖ്യമായതാണോ അറിവില്ല. പ്രതിസന്ധി അഗണ്യമാക്കിയ വിശ്വാസം, സൗഖ്യദായകൻ്റെ സാമീപ്യം ലഭ്യമാകാതിരിക്കുവാൻ പുരുഷാരം മൂലമുള്ള തിരക്കുണ്ടായിരുന്നു. ഭയത്തെ അധികരിക്കുന്ന വിശ്വാസം, അശുദ്ധിക്കുന്ന തിരിച്ചറിഞ്ഞാൽ ലഭിക്കാവുന്ന കാഠിന്യമേറിയ ശിക്ഷയെ ഭയപ്പെടാത്ത വിശ്വാസം, ആശ്രയ ബോധത്തിനായി അധീനനായ വിശ്വാസം, മരണാസന്നയായ ബാലികയെ രക്ഷിക്കാൻ തിരക്കിട്ട് പോകുന്നതിനിടയിൽ അവിടെ വച്ച് തൻ്റെ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന അനിശ്ചിതാവസ്ഥയിലും പതരാത്ത വിശ്വാസം, ശാരീരികമായി ക്ഷീണിതയെങ്കിലും മുമ്പിൽ ഉയർന്നു നിന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കെൽപ്പുള്ളതായിരുന്നു അവരുടെ ഉള്ളിൽ അങ്കുരിച്ച ദൈവപുത്രനായ യേശുവിലുള്ള അവരുടെ വിശ്വാസം. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ളത് കൊണ്ട് പറയത്തക്കവണ്ണം ഉള്ളത്തിൽ നിറഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുകയാണ്. ആ ഉറപ്പും ധൈര്യവുമുള്ള വിശ്വാസമാണ് മക്കളെ ആ സ്ത്രീയെ രക്ഷിച്ചത്. വിശ്വാസത്താൽ ലഭിച്ച രക്ഷ ഏക വിഷയത്തിനല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. രോഗത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മാത്രമല്ല മരണഭീതിയിൽ നിന്നും അവൾക്ക് ഇവിടെ ലഭിച്ചു. ഒന്നുകിൽ വർഷങ്ങളായി അവളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന രോഗത്താലുള്ള മരണം അല്ലെങ്കിൽ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങിയതിനാൽ ലഭിക്കുന്ന മരണശിക്ഷ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മൂന്ന് തരത്തിലുള്ള രക്ഷയും അവകാശമാണ്. ശാരീരിക രക്ഷ, ഭീതിപ്പെടുത്തുന്ന സാത്താനിലെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, നിത്യ മരണത്തിൽ നിന്നുള്ള രക്ഷ. ഈ രക്ഷ അവകാശമാക്കേണ്ടത് വിശ്വാസം പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിക്കണം എന്നത് മാത്രമാണ്. നിവകൽക്കാലം ഈ വാക്യങ്ങളാൽ ദൈവം നമ്മെ എവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദിവസകായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.